എക്സൈസ് സംഘത്തിന് പുറമെ പോലീസും ശക്തമായ നടപടികൾ തുടർന്നിട്ടും അടിമാലി മേഖലയിൽ കഞ്ചാവ് കടത്ത് തുടരുകയാണ്. പിടിക്കപ്പെടുന്നവർ ഇത് ആവർത്തിക്കുന്നതും സ്കൂൾ കുട്ടികളെ വരെ കടത്തിന് ഉപയോഗിക്കുന്നതുമാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. 3 മാസത്തിനിടെ 30 ലധികം ലഹരിക്കടത്ത് കേസുകളാണ് അടിമാലി മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച കാറിൽ കടത്തിയ 2.5 കിലോ കഞ്ചാവ് അടിമാലി ടൗണിൽ വെച്ച് പോലീസ് പിടികൂടിയതാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം. ലഹരി വസ്തുക്കളുടെ കടത്ത് കൂടുന്നതായ സൂചനയെ തുടർന്ന് പോലീസ് പ്രത്യേകം രൂപീകരിച്ച നാർക്കോട്ടിക് സ്ക്വാഡ് പിടികൂടിയ ഈ 3 അംഗ സംഘവും മുമ്പ് നിരവധി കേസുകളിൽ പിടിക്കപ്പെടുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരായിരുന്നു. 2005 മറയൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ 21 കിലോ ചന്ദനം ഒരു ഇൻഡിക്ക കാറുമായിട്ട് പിടിച്ച കേസിലെ പ്രതിയാണ്. 2-ാമത്തെ ആള് സുജിത്ത് രാജാക്കാടത്തെ കഞ്ചാവ് നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ്. മാസങ്ങൾക്ക് മുമ്പ് കോളേജ് ബാഗിൽ കഞ്ചാവ് കടത്തിയ വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് പിടികൂടിയതോടെയാണ് കുട്ടികളെ ഇതിനായി ഉപയോഗിക്കുന്ന വിവരം ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത്. നേരത്തെ ക്യാമ്പസുകളിലെ വിൽപ്പനയ്ക്കും മറ്റും കുട്ടികളെ ഉപയോഗിക്കുന്നതായാണ് സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചെക്ക് പോസ്റ്റുകൾ കടത്തുന്നതിനും കുട്ടികളെ ഉപയോഗിക്കുന്നതായാണ് സൂചന. എങ്കിലും ഇതുവരെ ആരെയും അത്തരത്തിൽ പിടികൂടാൻ കഴിയാത്തത് ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.